ഹായ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ 1 1/3 കപ്പ്, പിന്നെ ബട്ടർ 5 ടേബിൾ സ്പൂണാണ്. 4 ടേബിൾ സ്പൂൺ ഉണ്ടാക്കാനും പിന്നെ 1 ടേബിൾ സ്പൂൺ ഗ്രീസ് ചെയ്യാൻ, അത് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഗ്രീസ് ചെയ്യാൻ വേണ്ടതുമാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ വെള്ളം വേണം, 4 എഗ്ഗ്, 3 കപ്പ് ചോക്ലേറ്റ് ചിപ്പ് ആണ്, അത് സെമി സ്വീറ്റൻ ചോക്ലേറ്റ് ചിപ്പ്, ഷുഗർ, ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത്, നോർമൽ ഷുഗറും ഓക്കെയാണ്, അത് 1 കപ്പ്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നന്നായി മെൽറ്റാവണം. ഇത് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഒന്നൊന്ന് ഇതൊന്ന് ഒരു ചെറിയ തളയും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് നമുക്ക് 3 കപ്പ് ചോക്ലേറ്റ് ചിപ്പ് ആഡ് ചെയ്യാം. 3 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽട്ടായി വരണം. അതുവരെ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നല്ലൊരു തടിത്തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതൊന്നും മിക്സ് ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. നാല് എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സായി വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ സോൾട്ട് ഇടാം. മിക്സ് ചെയ്തോളൂ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇടാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യും. നന്നായി എന്നിട്ട് മിക്സ് ചെയ്യുക. നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ കണ്ണ. ഓക്കെ, നല്ല സ്മൂത്തായി വന്നതുണ്ടോ? ഓക്കെ, ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട് അല്ലേ. അപ്പം കുറച്ചും കൂടെ ആ ലംസൊക്കെ കുറച്ചും കൂടെ നന്നായി മെൽറ്റ് ചെയ്യാം, ഇതാക്കണം നന്നായിട്ട്. ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചു, ഇത് ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഒന്ന് നന്നായി ഒന്നും കൂടെ പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൗഡർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്ത് ഇങ്ങനെ മുഴുവൻ പൗഡറും ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായി മിക്സായിട്ടുണ്ട്. ഞാൻ പിന്നെ ഓപ്ഷനിലാണ് ഒരു 1/2 ചോക്ലേറ്റ് ചിപ്പ് ജസ്റ്റ് ചിപ്പായിട്ട് തന്നെ ഇതിൽ ഇടുന്നുണ്ട്. 1/2 ഇടുന്നുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കും. ബ്രൗണിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഞാൻ 325 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രീസ്ഡ് പാനിലേക്ക് ഇത് ഒഴിക്കാം. അപ്പം ഗ്രീസ് ചെയ്ത ഒരു പാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ ഒഴിച്ച് ഗ്രീസ് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്.
320 പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്, അതിലേക്ക് ബ്രൗണി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 25 to 30 minutes ബേക്ക് ചെയ്ത് എടുക്കണം. ഇത് ഭയങ്കര തിന്നായിട്ടാണ് ഉള്ളത്, അതായത് കാണാൻ പറ്റും, അത്രയധികം കട്ടിയിലൊന്നുമല്ല. ബ്രൗണി റെഡി ആയിട്ടുണ്ട്, നേരെ നല്ല ഡ്രൈ ആയിട്ട് 30 minutes കൊണ്ട് ഇത് റെഡി ആയിട്ട് ഈ പുറത്ത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. കാണാൻ പറ്റും മേലെ കുറച്ച് ഡ്രൈ ആയിട്ട്, നല്ല ഉള്ളിലൊക്കെ നല്ല സ്ക്വിഷി ആയിട്ടാണ് ബ്രൗണി ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അത് കാണാൻ പറ്റും മേലെ കുറച്ച് ഡ്രൈ ആയിട്ട്, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇടയിലിടയിൽ ചോക്ലേറ്റ് ചിപ്പും ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. One more.